എന്താടാ എന്നെ കണ്ട ഉടനെ ചുരുട്ട് താഴെയിട്ട് മര്യാദ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ വിവരം കേട്ടവനെ, ഞാൻ പറഞ്ഞ പണികളെല്ലാം ചെയ്ത് തീർത്തു. എപ്പോഴേ ചെയ്ത് തീർത്തു? അധ്യക്ഷൻ സ്റ്റേഷൻ മാസ്റ്റർ വിളിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെ സ്ഥലത്തില്ല. സ്ഥലത്ത് ഉണ്ടായാലും അങ്ങനെ വേണ്ട. നമ്മുടെ ഡേവിഡ് സാർ എന്ന് കളക്ടർ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം സന്തോഷമായിട്ട് വരില്ലേ? സന്തോഷമായിട്ട് വന്നാലും വേണ്ട, ഞാൻ തന്നെ അധ്യക്ഷൻ. ഓ മുത്തശ്ശ, ഇങ്ങനെയാണോ ഇൻവിറ്റേഷൻ അടിക്കാൻ പറഞ്ഞത്? ഇതും പിടിച്ചോണ്ട് ഇത്ര നേരം തെണ്ടി കിടക്കാറോടാ ചേട്ടാ. ഒരു മിനിറ്റ് അകത്തേക്ക് വരും. പറ്റില്ല, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാകും, അവന് വേറെ പണിയുണ്ട്. ഓ പിന്നെ ഈ പ്രസിൽ പോയിട്ട് വേണാ പോകാം. പക്ഷേ സ്വീകരണത്തിന് അയക്കുന്ന ക്ഷണപത്രിയിൽ ഈ ശ്ലോകമുള്ള അച്ചടിച്ചാൽ അത്ര നന്നായിരിക്കില്ല. വളരെ നന്നായിരിക്കും, നീ പറഞ്ഞ പോലെ പോയി ചെയ്യേ. നില്ല നില്ല, കാർഡടിക്കാൻ പോണെന്നും പ്രിന്റ് ചെയ്യാൻ പോണെന്നും പറയുന്നതൊക്കെ ശരി, എന്നാൽ ഹരിപ്രസാദിനോട് കൂടെ ഒരു വാക്ക് പറയാതെ ചെയ്യുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. ശരിയാണെന്നാണ് എന്റെ അഭിപ്രായം. അതൊക്കെ ശരി, നമ്മളെല്ലാം ഏർപ്പാടും ചെയ്ത ശേഷം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്നവൻ പറയില്ല. നീ വായ അടക്കടാ, ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നോക്ക്. നാളെ എന്റെ അധ്യക്ഷയിൽ കൂടുന്ന യോഗത്തിൽ വെച്ച് നിന്നെ ഞാൻ നേരത്തെ വിളിക്കും. നാശം ശകുനം മുടക്കി, നീ പോടാ. നിങ്ങൾ പോയി പറഞ്ഞ പണികളെല്ലാം ചെയ്യാൻ നോക്ക്. നമസ്കാരം മുത്തച്ഛ. എന്താണ് രണ്ടുപേരും കൂടി ഈ വെയിലത്ത് എവിടുന്ന് വരുന്നു? മറ്റന്നാൾ ഞങ്ങൾ പോവല്ലേ മുത്തച്ഛ, ട്രെയിൻ ടിക്കറ്റ് വാങ്ങി ചേട്ടനോട് സ്റ്റേഷനിൽ പോയതാ. കൊണ്ടുപോയി ക്യാൻസൽ ചെയ്തിട്ട് വാ, ഞാൻ പറഞ്ഞതിന് ശേഷം ടിക്കറ്റ് എടുത്താ മതി. മോനെ ഗിരീഷേ, എന്തോ നിങ്ങളുടെ ആവശ്യമുണ്ട് ഇവിടെ? ഹരി നമ്മുടെ കുട്ടിയാണ്, അവന് ഇവിടെ കളിച്ചു നടന്ന് വളർന്നവനാണ്. ഇപ്പോ വലിയ ആളായി പോയി, പ്രശസ്തനായി പോയില്ലേ? അവന് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു വലിയ സ്വീകരണം കൊടുക്കാൻ പോവുകയാണ് മോളെ. അതുകൊണ്ട് നീയും സുഭാഷണി എല്ലാവരും ചേർന്ന് ഈ സ്വീകരണം നന്നായി നടത്തിച്ചു തരണം മോനെ. തീർച്ചയായും മുത്തച്ഛേ. നിൽക്കൂ ഗിരീഷേ, അതെന്താ മുത്തശ്ശ അത്യാവശ്യം പറയേണ്ടത് പറയാതെ അയച്ചാലോ? അയച്ചില്ലല്ലോ, അവരെങ്ങും പോണില്ല. അതല്ല, അവന്റെ അനിയത്തിയെ കൊണ്ട് നമ്മുടെ ഹരിയുടെ പടം ഒന്ന് വരപ്പിക്കണ്ടേ? മോനെ ഗിരീഷേ, സ്വീകരണം കൊടുക്കണമെന്നത് എന്റെ ആഗ്രഹമെങ്കിൽ ഹരിയുടെ പടം വരച്ച് ലൈബ്രറിയിൽ വെക്കണമെന്നത് ഇവളുടെ ആഗ്രഹം. നല്ല കാര്യം. അതുകൊണ്ട് നിന്റെ അനിയത്തിയോട് പറഞ്ഞ് ഹരിയുടെ പടം ഫസ്റ്റ് ക്ലാസ് ജേക ജോറായി കണ്ണു നിൽക്കുന്നത് പോലെ പെയിന്റ് ചെയ്യിക്കണം. അത് നിന്റെ ചുമതലയാ മോനെ. അതൊക്കെ ഞാൻ ഏറ്റു, അവളോട് പറയാം. ഇത് കണ്ടോ, മുറിവെല്ലാം ഉണങ്ങി. ഇവിടെ ഒരു വിനായകന്റെ വിഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അല്ല നിങ്ങളെന്താ ഇവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്റെ പടം വരയ്ക്കുകയാണല്ലേ? എന്തിനാണിത്? ആ മുത്തച്ഛന് ഭ്രാന്ത. എന്റെ മുഖം എങ്ങനെ ഇരുന്നാലും കണ്ണുകൾക്ക് നല്ല ഭംഗിയുണ്ടത്രേ. അത് നന്നായി പെയിന്റ് ചെയ്യണം കേട്ടോ. സൂക്ഷിച്ച് പതുക്കെ നിങ്ങൾ വരച്ചതിന് ശേഷം എന്നെ ഒന്ന് കാണിക്കണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് മുഖത്ത് നോക്കി പറയും.
വിധാത ചേതസിൽ പ്രഭവം കൊണ്ടൊരു അനാദി ജീവനവേദം. പ്രാണസിരകൾക്ക് സ്പന്ദനം നൽകിയ ആദിപ്രണവനാദം ഓം ഹൃദയകലികയിൽ പ്രതിബിംബിക്കും വിശ്വരൂപ വിലാസം ഹൃദയവനികയിൽ ധ്വനിക്കും സ്വർണ വിപഞ്ചി ഗാനം പണ്ഡിറ്റ് ശ്രീ ഹരിപ്രസാദിനെ അനുമോദിച്ചുകൊണ്ടുള്ള സ്വീകരണ സഭ ആരംഭിക്കുന്നതിന് മുമ്പ് ഗാർലൻഡിംഗ്. ബഹുമാനപ്പെട്ട നമ്മുടെ സഭാധ്യക്ഷൻ ശ്രീ രാമൻ. ആദ്യമായിട്ട് ആരാർപ്പണം ചെയ്യേണ്ടത് പണ്ഡിറ്റ് ഹരിപ്രസാദ് അവർക്കാണ്. ഇനി എനിക്ക് ഇടേ നില്ലു നില്ലേ. ഇവ എൻ്റെ മകളുടെ മകൻ, എൻ്റെ ചെറുമകൻ. ഇവ എൻ്റെ ഉറ്റ സ്നേഹിതൻ വിഷ്ണു നമ്പൂരിയുടെ മകൻ. വിഷ്ണു നമ്പൂരി വളരെ പ്രശസ്തനായൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അതിലും പ്രശസ്തനായി. ഇവനും എൻ്റെ ചെറുമകൻ തന്നെ. അത് രക്തബന്ധമാണെങ്കിൽ ഇത് ആത്മബന്ധം, ജന്മസുഹൃതം. പിന്നെ മക്കളും മക്കളെ മക്കളും വളർന്നു വലുതാകുന്നത് വരെ ജീവനോടിരിക്കുന്നത് തന്നെ എൻ്റെ മഹാഭാഗ്യം. ഇവൻ ഇനിയും വളരും, വലിയ വലിയ ഉയർന്ന ബിരുദങ്ങൾ നേടും. അപ്പോ നമുക്കെല്ലാം ചേർന്ന് ഇതിലും വലിയൊരു സ്വീകരണം അവന് കൊടുക്കണം. അപ്പോൾ ഇതിലും കൂടുതൽ സംസാരിക്കും സ്പീച്ച്. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. അനുഗ്രഹിക്കുന്നു മോനെ, ആയുഷ്മാനുഭവ, ആയുരാരോഗ്യ ഐശ്വര്യാഭിവൃദ്ധിരസ്തു. ഇരിക്കു മകനെ ഇരിക്ക്. ഇനി ഒരു വിശേഷം കൂടിയുണ്ട്. കുമാരി സുഭാഷണിയോട് ഹരിയുടെ പടം വരച്ച് തരാമോ എന്ന് ചോദിച്ചു. അവളും അതിന് സമ്മതിച്ചു. അവൾക്കും ഞങ്ങളുടെ കൃതജ്ഞത. ഈ ചെറിയ കോൺഫറൻസുകാർ നമുക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തു തന്ന ഇവളുടെ സഹോദരൻ ഗിരീഷനും നന്ദി. ഈ സമ്മേളനത്തിന്റെ അവസാനം നമ്മുടെ ഹൈ നമുക്ക് വേണ്ടി ഒരു വിരുന്ന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഫാറി സ്റ്റൈൽ. നിങ്ങൾ എല്ലാവരും അതിൽ സംബന്ധിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. ഇപ്പോ ഹരിയുടെ ചിത്രം കാണാം. മോളെ ജാനകി, ഹരിപ്രസാദിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞിട്ട് ഇതെന്തോന്നാ അർത്ഥമില്ലാതെ? നീ വായടച്ചും ഉണ്ടായിരുന്നാൽ അതിനും അർത്ഥം വരും. ആ പെൺകുട്ടി ബുദ്ധിയുള്ളവളാ, എന്തെങ്കിലും അർത്ഥം കാണാതെ അവളത് വരയ്ക്കില്ല. അതല്ല, എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് വരച്ചാൽ ഉണ്ടാവില്ല. അപ്പോ സാധാരണ ഫോട്ടോ പോലെ ആകും. അവിടെ ഇരി, അവൾ പറയും. ചന്ദ്രനു, ആഹാ, മനസ്സിലായോ? നമുക്കെല്ലാം ഉള്ളത് സാധാരണ കണ്ണുകളാണെങ്കിൽ ദൈവാംശമുള്ള ഇവന്റെ ഒരു കണ്ണ് സൂര്യൻ, മറ്റേ കണ്ണ് ചന്ദ്രൻ. ഓംകാരമോ? ആഹാ, അവന്റെ നാസിക പുല്ലാങ്കുഴലായി, അവന്റെ ഉച്ഛ്വാസ നിശ്വാസങ്ങൾ പ്രണവനാദമായി ഓംകാരത്തെ മുഴക്കുന്നു. ആ
നീ ജ്ഞാനക്കണ്ണു കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു യോഗിയാണത്ര. സുഭാഷൺ എത്ര അത്തത്തോടെയാണ് നിന്റെ പടം വരച്ചിരിക്കുന്നത് നോക്കട. സമയം എന്താ ചേട്ടാ? Give me a garden, please.